എല്ലാവർക്കും നമസ്കാരം. ഒരു ഇംഗ്ലീഷ് വാക്ക് എങ്ങനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളെല്ലാ പ്രധാന ഡിക്ഷണറികളും, അതായത് ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, സാമുവൽ ജോൺസൺ, കോളിൻസ്, മാക്മില്ലൻ, ഇങ്ങനെയുള്ള എല്ലാ ഡിക്ഷണറികളും നോക്കുമ്പോൾ ഒരു വാക്കിന് ശേഷം അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഫെണറ്റിക് ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടാണ്. എൻ്റെ പിന്നിൽ നിങ്ങൾ കാണുന്നത് അതാണ്, ഇന്റർനാഷണൽ ഫെണറ്റിക് ആൽഫബറ്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറയുന്നതാണ് ഐ പി ഐ ചാർട്ടാണ്. ഇതിനൊരു ചെറിയ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1886 കുറെ ഭാഷാ പണ്ഡിതന്മാർ ഒത്തുചേർന്ന് ഇൻവെന്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഇന്റർനാഷണൽ ഫിനറ്റിക് ആൽഫബറ്റ് എന്ന് പറയുന്നത്. 1897 ഫ്രഞ്ച് ലിംഗ്വിസ്റ്റ് പോൾ പാസി എന്ന് പറയുന്ന ഒരു ഭാഷാ പണ്ഡിതനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും കൂടി ഒക്കെ ചേർന്ന് ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയത്, ഇന്റർനാഷണൽ ഫിനറ്റിക് അസോസിയേഷൻ എന്ന് പറയും. ഈ അസോസിയേഷൻ വഴി രൂപപ്പെടുത്തിയിട്ടിരിക്കുന്ന, ചിട്ടപ്പെടുത്തിയിട്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് IPA, ഇന്റർനാഷണൽ ഫിനറ്റിക് ആൽഫബറ്റ്. ഏത് ഭാഷയും അത് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഫിനറ്റിക് രൂപീകരണമാണ്. ഓരോ സൗണ്ടിനും ഓരോ സിമ്പലാണ്. അപ്പോൾ അത് ഇൻഡിവിജ്വലായിട്ട് അതിനെ ഫെനീം എന്ന് പറയുക, ഫെനീം. നമുക്ക് ഈ ചാർട്ടിലോട്ട് കിടക്കാം. ഇതിന് പ്രധാനമായിട്ട് മൂന്ന് സെക്ഷനാണ്. IPA എന്ന് പറയുമ്പോൾ അതിന് 170 മേല് സിമ്പലുകളും സ്വരങ്ങളുമുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അത്രയും ആവശ്യം വരുന്നില്ല. ഇവിടെ ആകെ വരുന്നത് 44 ഫിനീംസ്, അതിന്റെ സൗണ്ടുകളാണ്. ഇതിന് മൂന്ന് പാർട്ടുകളാണ്. ഒന്ന് വൗൾസ്, ഈ സെക്ഷൻ വൗൾസ്. നമുക്കറിയാം ഇംഗ്ലീഷിൽ നമ്മൾ AEIOU ഈ അഞ്ച് വൗൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഇതിന്റെ സൗണ്ട്സിലോട്ട് വരുമ്പോൾ ദേർ ആർ 12 വൗൾസ്, 12 വൗൾ സൗണ്ടുകളുണ്ട്. അടുത്തത് കാണുന്നത് ഡിഫോംസ് എന്ന് പറയുക, അതായത് രണ്ട് വൗൾസ് മെർജ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു സ്വരമാണ് ഡിഫോം. ഉദാഹരണത്തിന് ഇപ്പൊ ബേസിക്കലി ഈ വൗൾ സൗണ്ട്സുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ ഇത് മെർജ് ചെയ്ത് ഒരു കോമ്പിനേഷൻ ആകി, അങ്ങനെ വേറൊരു സൗണ്ട് ആകി, അതിനാണ് ഡിഫോംസ് എന്ന് പറയുന്നത്. അതും ബേസിക്കലി വൗൾസ് തന്നെയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് കോൺസനൻസ്, മൂന്ന് ലൈനാണ് കാണുന്നത്. ഈ മൂന്ന് ഉദ്ദേശിക്കുന്നത് മൂന്ന് തന്നെയാണ്. ഒന്നാമത്തേത് നമ്മൾ പ്ലോസീവ് സൗണ്ട്സ് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റോപ്സ് എന്ന് പറയും. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് വായു, നമ്മളൊരു വാക്ക് ഉച്ചരിക്കുമ്പോൾ ചില ഇടങ്ങളിൽ വായു നമ്മുടെ വായിലേക്ക് വന്നിട്ട് ചുണ്ടുകളുണ്ടോ, ടിപ്പ് ഓഫ് ദ ടങ് ഉണ്ടോ, അല്ലെങ്കിൽ ഉള്ളിലുള്ള പാട്ടുണ്ടോ, ഈ എയർ ബ്ലോക്ക് ആകും. എന്നിട്ട് പെട്ടെന്ന് അത് സഡനായിട്ട് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു പൊട്ടിത്തെറി, അതുകൊണ്ടാണ് അതിന് പ്ലോസീവ് സൗണ്ട്സ് പറയുന്നത്. അപ്പോ ഈ സൗണ്ടുകൾ വിശേഷിച്ച് നമ്മൾ പൊട്ടിച്ച് അല്ലെങ്കിൽ അട്ടിച്ച് സംസാരിക്കും, അപ്പോഴാണ് നമ്മുടെ ഇംഗ്ലീഷ് വാക്കുകൾക്ക് ഒരു പിടുത്തം ഉണ്ടാകും. അപ്പൊ ഉദാഹരണത്തിന് ഇവിടെ വന്നിട്ട് ഫ എന്ന് പറയും. ഇത് നമ്മൾ സാധാരണ ഒരു പേന എടുത്തിട്ട് പേന എന്ന് പറയും, അല്ലെങ്കിൽ സാധാരണ ആളുകൾ പെൻ എന്ന് പറയും. പക്ഷെ അതിനെ നമ്മൾ ആ പ്ലോസീവ് സൗണ്ട്സ് IPA സ്റ്റാൻഡേർഡിൽ പറയുമ്പോൾ എങ്ങനെയായിരിക്കും, പെൻ, ബുക്ക്. അപ്പോ അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ ഒന്നുകൂടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണെങ്കിൽ പ്ലോസീവ് സൗണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പേപ്പറൊന്ന് ശ്രദ്ധിക്കുക. ആ നമ്മൾ സാധാരണ പെൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു അനക്ക വരും, എന്നാൽ പെൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു അടിയിങ്ങനെ. അതുകൊണ്ട് ആ ഒരു ഇഫക്റ്റ് ഈ എല്ലാ ഫിനിംസിനും ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് പ്ലോസീവ് സൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പം
പ്ലോസീസ് അല്ലെങ്കിൽ സ്റ്റോപ്സ് എന്ന് അതിനെ വിളിക്കുന്നത്. രണ്ടാമത്തെ ലൈനിന് ഫ്രിക്കറ്റീവ്സ് എന്ന് പറയും. ഫ്രിക്കറ്റീവ്സ് കാരണം ഒരു നാരോ സ്പേസിലൂടെ എയർ വരികയാണ്. ഈ നാരോ സ്പേസിലൂടെ എയർ പുറത്തേക്ക് വരുന്നതനുസരിച്ച് ആ വാക്കുകൾക്ക് ഒരു ഫ്രിക്ഷൻ ഉണ്ട്, ആ സ്വരങ്ങൾക്ക് ഒരു ഫ്രിക്ഷൻ ഉണ്ടായി. അതുകൊണ്ടാണ് ഫ്രിക്കറ്റീവ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് സിംഗിൾ കോൺസനൻസ്. നമ്മൾ ഇതിൽ കാണുമ്പോഴത്തേക്ക് അയ്യോ ഇത്രമാത്രം പഠിക്കാനുണ്ടോ, ഈ ചുറ്റിക്കെട്ടുകളൊക്കെ എന്താണ് എന്നോർത്ത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിന്റെ ഈ കാണുന്നതിന്റെ പകുതി മാത്രമേ പഠിക്കേണ്ടി വരുള്ളൂ. ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ 12 ഫലീസ്. പിന്നെ കോൺസനൻസിലേക്ക് വരുമ്പോഴത്തേക്ക് 1, 2, 3. ഫ്രിക്കറ്റീവ്സിൽ വരുമ്പോൾ 1, 2, 3, ബാക്കി നമുക്കറിയാം. ലാസ്റ്റ് സിംഗിൾ കോൺസനൻസിലേക്ക് വരുമ്പോഴത്തേക്ക് 1, 2. ആകെ ഇത്രമാത്രം പഠിക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾ കരുതുക. പിന്നീട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രണ്ട് ഡോട്ട്. ഈ ഡബിൾ ഡോട്ട്സ് കാണുമ്പോൾ ഓർക്കുക അത് ലോങ് വൗലാണ്. ഉദാഹരണത്തിലൂടെ ഈ ഇവിടെ രണ്ട് ഡോട്ട് ഇല്ല, അതുകൊണ്ട് തന്നെ അത് ഷോർട്ടാണ്. ഈ ഓർക്കുക രണ്ട് ഡോട്ട് എവിടെയൊക്കെ കാണണോ അത് ലോങ് വോയിസ് ആയിരുന്നു. ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പിന്നീട് പോകാം. പിന്നീട് ഒരു കാര്യം കൂടെ പറയാനുള്ളത് കാണും, ഇത് വെറുതെ ഇങ്ങനെ കുറെ സ്വരങ്ങൾ സിമ്പിൾസിന്റെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ നിരത്തിയിരിക്കണമെന്ന് വിചാരിക്കേണ്ട. ഓരോ അടുക്കും ചിട്ടയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഒരു ലൈൻ എപ്പോഴും ചുരുങ്ങിയ ചുരുങ്ങിയ ചുണ്ടുകളിൽ നിന്ന് വരുന്ന ഒരു സ്വരമാണ്. ചുണ്ട് ഒരുവിധം ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. എന്നാൽ കുറച്ചുകൂടി ഒരു മിഡിൽ വേയിൽ ഇത് ഓപ്പൺ ഉണ്ടാകും. മൂന്നാമത് വരുമ്പോൾ വീണ്ടും നമ്മുടെ മൗത്ത് തുറന്നിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ അപ്പോ ഈ ഒരു വ്യത്യാസം ഇവിടെ. പിന്നെ നമ്മൾ അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത് രണ്ട് വേർഡ്സിന്റെ കോമ്പിനേഷൻ ആണ്, അതാണ് ഡിഫറൻസ് ഉണ്ടാകുന്നത്. ഇവിടെ വരുന്ന പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് വോയിസ്ഡ് വോയിസ്ലെസ് എന്ന് പറയുന്നത് നമ്മളെ പ്രൊനൗൺസിയേഷന് വലിയ ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ഉണ്ടാക്കാൻ തോന്നുന്നില്ലെങ്കിൽ പിന്നെയും ഞാൻ വെറുതെ പറഞ്ഞു പോകുകയാണ്. വോയിസ്ഡ് ഉണ്ട്, വോയിസ്ലെസ്. ഇപ്പൊ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ പിടിച്ചിട്ട് ഇത് ഒന്ന് ഉച്ചരിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിന് വ്യത്യാസം അറിയാൻ പറ്റും. വ്യത്യാസം ഉണ്ടായില്ല. ഇവിടെ വ്യത്യാസമുണ്ട്. നമ്മൾ ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു പുഷിങ്ങിനെ വരികയും അപ്പൊ ആദ്യത്തത് വോയിസ്ലെസ്, രണ്ടാമത്തത് വോയിസ്ഡ്. വോയിസ്ലെസ് വോയിസ്ഡ്, വോയിസ്ലെസ് വോയിസ്ഡ്, വോയിസ്ലെസ് വോയിസ്ഡ്. അടുത്തത് വന്നത് തന്നെ അപ്പോ ഈ ഒരു രണ്ട് ലൈനില് ആ വോയിസ്ലെസ് വോയിസ്ഡ് എന്നുള്ള ആദ്യം വോയിസ്ലെസ്, രണ്ടാമത് വോയിസ്ഡ്, ആ ഒരു രീതിയിലാണ് ഈ രണ്ട് ലൈനും നിരന്തിരിക്കുന്നത്. സിംഗിൾ കോൺസനൻസിന് ആ പ്രത്യേകതകൾ വരുന്നത്. അപ്പൊ ഇതാണ് ഒരു പ്രാരംഭമായിട്ട് ഐ പി എച്ച് ചാർട്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോ ഫിലിമും അതിനെ കുറിച്ച് സാമ്പിൾസ് വാക്കുകൾ നമുക്ക് കണ്ടുകൊണ്ട് പഠിച്ചു പോകാം. അപ്പൊ നിങ്ങൾ വായിച്ചു തുടങ്ങുന്നതോടുകൂടി എല്ലാ ഫിലിംസും നമ്മൾ ഓരോ വാക്കിൽ ഉപയോഗിക്കുകയായിരിക്കും. അത് ഇത് തീരുന്നതോടുകൂടി നിങ്ങൾ ഒരു വാക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ വളർന്നിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഓരോ സിംഗിൾ ഫിലിംസിലേക്കും നമുക്കിനി കടക്കാം. അപ്പോ ആദ്യത്തെ വൗൾ സൗണ്ട് ആണ് ഈ കാണുന്നത്. ഈ ഡബിൾ ഡോട്ട് ഉള്ളതാണ്. ഐ പോലെ ഇരിക്കും, പക്ഷെ ഐ അല്ല. ഈ സ്ലാൻഡിങ്ങിനുള്ള രണ്ട് കാണാം. അത് എന്താണ് ഇടമെന്ന്, അതൊരു യൂണിക്സ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സ്ലാൻഡിങ്. നമ്മൾ ഓരോ ഫിലിമും പഠിക്കുമ്പോൾ അത് മാത്രമല്ല അതിനോടനുബന്ധിച്ച് മറ്റ് അൺഫെമിലിയർ ആയിട്ടുള്ള സൗണ്ടുകൾ നമ്മൾ പഠിക്കുകയായിരിക്കും. അപ്പോ നമ്മളുടെ ഇതിന്റെ പഠനത്തിന് കുറച്ചുകൂടെ വേഗത ഉണ്ടാവും. ഓക്കെ, ഈ
ഷി മറ്റേ ഷ ഇ ഷി ഗ്രീൻ ഗ ര ഇ ന ഗ്രീൻ റിസീവ് ര ഇ സി വ receive cheat ch drannu varukkunnathu ch e t cheat clean k orkuga c kum k kum vyathasam undunnilla adu onnu thanneyanu ivide k l E-N clean appo nammal ivide kannathu pradhanamayittu e sound e e e e e nammal english vaakkal illada thanichu vaayikkaranu sandhikkam she green receive cheat clean ini rendamathe vowel sound e e short vowel bring b r i n bring pa ee swaram n exam e g z a m exam നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ ഈ ഒരു മാർക്ക് കാണുന്നുണ്ട് അതിന് പറയുന്നത് സ്ട്രെസ് മാർക്ക് എന്ന് പറയും ആ സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ഒരു അല്പം സ്ട്രെസ് പ്രാധാന്യമായ കൊടുത്തുകൊണ്ട് ഒരു സ്വല്പം പഞ്ചോട് കൂടി അവിടെ അത് ഉച്ചരിക്കണം എക്സാം ഇംഗ്ലീഷ് വാക്കുകൾ എല്ലാം ഇതുപോലെ സ്ട്രെസ് ഉള്ളതാണ് ഇവിടെ നമ്മൾ വീണ്ടും നമ്മൾ ചില സ്ഥലത്ത് അടുത്ത വാക്ക് കാണാം സ്പിനച്ച് സ പ ഇ ന ഇ ച സ്പിനച്ച് വീണ്ടും നമ്മൾ സ്ട്രെസ് മാർക്ക് ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് അത് ഫസ്റ്റ് സിലബിളിലാണ് അവിടെ നമ്മൾ സ്ട്രെസ് മാർക്ക് കൊടുക്കുകയാണ് സ്പിനച്ച് ഇത് പച്ചക്കറിയാണ് നമുക്കറിയാം പലപ്പോഴും ആളുകൾ തെറ്റിച്ച് പറയുന്നൊരു വാക്കാണ് ഞാൻ ബോധപൂർവം അങ്ങനെയുള്ള ചില വാക്കുകൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് വാക്കുകളും കറക്റ്റ് ചെയ്ത് പോകാം അതുപോലെ തന്നെ എന്റെ കൃത്യമായിട്ടുള്ള പ്രൊനൗൺസിയേഷനും നമുക്ക് ശ്രദ്ധിക്കാം സ്പെനച്ച് ഇതിനെ പറയുന്നത് സിലബിൾ ബ്രേക്ക് എന്നാ പറയും എല്ലാ ഇംഗ്ലീഷ് വാക്കുകളും സിലബിൾ ഉള്ളതാണ് അത് മോണോ സിലാബിക്കാകാം ടു സിലാബിക്കാകാം ത്രീ സിലാബിക്കാകാം അപ്പോ അങ്ങനെ വാക്കുകളുടെ നീളം അനുസരിച്ചിട്ട് അതിന് സിലബിൾ എന്ന് പറയും ഇപ്പോ ഒരു സിലബിൾ ഏരിയ എന്ന് വെച്ചാൽ ഒരു വൗൾ സൗണ്ടിന്റെ ആ ഒരു ലെങ്ത് ആണ് ഒരു സിലബിൾ എന്ന് പറയുന്നത് അപ്പോ അത് സിലബിൾ ബ്രേക്ക് എന്നാണ് പറയുന്നത് ഓക്കെ അടുത്തത് മെസ്സേജ് സ്ട്രെസ് മാർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ സ്ട്രെസ് കൊടുക്കണം മെസ്സേജ് നോക്കുക ഈ എ ജി ഇ അവസാനിക്കുന്ന ഒട്ടുമിക്ക വാക്കുകളും അവസാനിക്കുന്ന ഈ സ്വരത്തിലായിരിക്കുന്നു മെസ്സേജ് usage marriage village pevarunna message minute m e n e t minute appo namukku notation thanichu noike bring b r e n bring exam e g z a m exam spinach s p i n i c h spinach message m e s i j message merit m e
N-I-T-E Minute. அடுத்த வவுல் சவுண்ட் ആണ് உ உ ஃபுல் ஃபுல் புக் புக் வுமன் வ உ ம அ ந வுமன் கோட் Could, could, sugar, sh, u, g, a, r, sugar, f, u, l, full, b, u, k, book, w. ما أن woman ك أو د could ش أو غ أ ر sugar. നമ്മൾ കൂടെ കാണാം ഇവിടെ ر എന്ന സൗണ്ട് റൈസ്ഡ് ആണ്. അപ്പോൾ അതിനർത്ഥം ചില നമുക്ക് അല്പം വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മൊത്തമായിട്ട് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഷുഗർ, ഇത് റ മാത്രമല്ല, ഈ എ എന്നുള്ള സ്ഥലവും ഇന്ന് റേസ്ഡ് ആയിട്ട് വരും. അതിന്റെ അർത്ഥം ഇത്രകള് അല്പം വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ട് നമുക്ക് ഇഗ്നോർ ചെയ്യാം. ഷുഗർ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ഉ. അടുത്ത വവൽ സൗണ്ട് ആണ് ഉ. ഡബിൾ ഡോട്ട് ഉണ്ട്. ഉ ഫുഡ്. പലപ്പോഴും നമ്മൾ തെറ്റിക്കാറുണ്ട് ഫുഡ്. ചില കാര്യങ്ങൾ ഫുഡ് എന്ന് പറയുന്നത് തെറ്റാണ്. ഫുഡ് ഫ ഉ ഡ് ഫുഡ്. ടു ട് ഉ യു യ ഇത് ജ അല്ല യ യ ഉ യു ടൂത്ത് ട് R U Truth Blue B L U Blue Food To You Truth Blue വൗൾ സൗണ്ടില് സെക്കൻഡ് ലൈനില് ഫസ്റ്റ് സിമ്പിൾ ആണിത്. എ ഓർക്കണം, നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഇവിടെ നമ്മൾ മറക്കണം. നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും ലാറ്റിൻ സ്ക്രിപ്റ്റുകളാണ്. ഇവിടെ ചില സ്ഥലത്ത് ഗ്രീക്ക് വരുന്നത്, അങ്ങനെയുള്ള ലിറ്റേഴ്സ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് പറയേണ്ടത് egg 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 feather f e d a r feather bread b r e d bread yes y e S. Yes. Neck. N. N. E. K. Neck. Egg. Feather. Bread. Yes. Neck. അടുത്ത വാക്ക് സംബന്ധമാണ് അ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫലീമാണ്. വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാരണം, ഈ ഒരു സ്വരം നമ്മളുടെ ഇംഗ്ലീഷിന്റെ ഒരു 70% ലക്ഷണം മതികളയും. നമ്മൾ ഒരു ഒട്ടുമിക്ക സ്ഥലത്തും എ എന്ന് പറയുന്നതിന് പകരം ആ എന്ന് പറയാം. ഓർക്കണം, എല്ലാ ഇംഗ്ലീഷ് വാക്കുകളും, അതായത്
എയിലെ തുടങ്ങുകയും എയിലെ അവസാനിക്കുകയും ചെയ്യുന്ന എല്ലാ ഇംഗ്ലീഷ് വാക്കുകളും, പ്രത്യേകിച്ച് എയില് അവസാനിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകളും ഒരിക്കലും ആ അല്ല. ഓർക്കണം, ഒരിക്കലും ആ അല്ല, മറിച്ച് അത് ഈ സ്വരമാണ്. അപ്പോ ഇത് നമ്മളുടെ ഇംഗ്ലീഷിന്റെ ഒരു ചുവതന മാറ്റികളെയും ഒന്ന് ഓർത്തേക്കണം. അതനുസരിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വിടെ ഈ സ്വരം കേൾക്കണം, അത് പഠിക്കണം, അത് ഉപയോഗിക്കണം. Away, a, v, a, diphthong anadu, a, a, e, a, away, police, nammal eppozhum police allengil police ennokke paraya, pakshe ezhuthi vechirikkunnathu idanu, p, a, l, e, s, police. Suggest. നമ്മൾ പൊതുവെ സജസ്റ്റ് എന്ന് പറയും, തെറ്റാണ്. Suggest. സ്ട്രെസ് മാർക്കിവിടെയാണ്, അതുകൊണ്ട് സജസ്റ്റ്. നോക്കുക, പലപ്പോഴും പലരും തെറ്റിച്ചാ പറയുന്നത് ഡാറ്റ എന്നൊക്കെ ചില ആളുകളൊക്കെ പറയും, പക്ഷെ ഇത് ഇവിടെ തെറ്റാണ്. Data, a, teacher, t, e, ch, a, r, teacher, a. അപ്പോ അവസാനത്തെ എ മാറി എ ആകുന്നത് മാത്രമല്ല, ഏറ്റവും അവസാനത്തുള്ള സിലബിളില് ഈ സ്വരം വരും. അവിടെ ഒരിക്കലും നമ്മൾ പൊതുവെ ടീച്ചർ എന്ന് പറയാനുള്ളൊരു സാധ്യത ചെറുപ്പാലും ചിലരിങ്ങനെ പറയാറുണ്ട്. Teacher, away, police, suggest, data, teacher. അടുത്ത വാക്കാണ് നമ്മൾ നേരത്തെ കണ്ടതിന്റെ ഒരു പ്രൊളങ്കേഷൻ ആണിത്. അ verb, verb, earth, 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 turn, 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 shirt, shirt, shirt. Work, work, പല ആളുകൾക്കും ഈ വാക്ക് ഒരു ബുദ്ധിമുട്ടാണ്, ചിലത് വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇത് എ സൗണ്ടാണ്. വർക്ക്, വർക്ക്, earth, turn, shirt, work. അടുത്ത വാക്ക് സൗണ്ട് സെക്കൻഡ് ലൈനിൽ ലാസ്റ്റ് ഫിനിമാണിത്. ഓ, ഓർക്കണം, ഇതൊരു ക്ലോസ്ഡ് ആയിരുന്നു, നമ്മുടെ മൗത്ത് നന്നായിട്ട് ക്ലോസ് ആയിട്ടുള്ള. ഓയ്ക്ക് മൂന്ന് സൗണ്ട് ആണുള്ളത്, ഓർക്കുക. ഈ ഒരു ഇംഗ്ലീഷ് ലെറ്റർക്ക് മൂന്ന് സൗണ്ട് ഉണ്ട്. ഒന്നാമത് ഓ, രണ്ടാമത് ഓ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്, മൂന്നാമത് നമ്മൾ ഇതാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നുകൂടെ പറയാണ്, ഈ ഓ ലെറ്ററിന് മൂന്ന് സൗണ്ട് ആണുള്ളത്. ഓ, ദോ, ഓ, ടോപ്പ്, ഓ, ടോപ്പ്, നോ, എൻ ഓ, നോ. അപ്പോ ഓയ്ക്ക് മൂന്ന് സ്വരമാണുള്ളത്. അതിൽ ആദ്യത്താണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, ആദ്യത്തെ വാക്ക് എന്താണ്? Thought. ഓ, thought. Water. V, O, T, A, R. Water. ഒട്ടുമിക്കാളും വാട്ടർ എന്ന് പറഞ്ഞ എന്നാണ് അതാ വാക്ക് വായിക്കുന്നത്, തെറ്റാണ്. Water.
Small. S M O L. Small. Short. Ş O T. Short. Dog. D O R. Dog. Thought. Water. Small. Short. Dog. Last line ആദ്യത്തെ വൗൾസ് ഉണ്ടാകുന്നത് ആൻഡ് 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 ബാഡ് ബ ആൻഡ് ബാഡ് ഹാൻഡ് ഹ ആൻഡ് ഹാൻഡ് man m a n man can k a n can conjugation and bad hand man can അടുത്ത വോവൽ സൗണ്ട് ആണ് അ അ ബട്ട് ബട്ട് ബ അ ട് ബട്ട് ബ്ലഡ് ബ ല അ ഡ് ബ്ലഡ് കം ക അ മ Come. One. W. A. N. One. One la. One. Oven. A. V. A. N. A. Sound raised tongue. Karanam. Adun namukku vedangil adu solpam paraya allengil complete aayittu drop cheyyam. A V A N Avin. നമുക്ക് സ്ക്രിപ്റ്റ് മാത്രമായിട്ട് പറയാം. But blood come one Avin. നമ്മൾ നേരത്തെ വിളിച്ചത് ആ അതിന്റെ പ്രൊനൗൺസേഷൻ ആണ് ഇവിടെ ആ രണ്ട് പുത്തുണ്ട് ലോങ് വോവലാണ് ആ car r r r large l a j large guard g a d guard heart h a heart notation then join car r large guard heart vowel section le last vowel sound aanu oh nammalu oikku moonu type sound ullathu adu rendamatha type aanu oh സൗണ്ട് വരുന്നത് ഈ ഉൾഭാഗത്ത് നിന്നാണ് ഓ ഹോട്ട് ഇത് ഹ ആണ് എച്ച് അല്ല ഹ ഹ സ്വരമാണ് ഹോട്ട് ഓഫീസ് ഓഫീസ് ഷോപ്പ് ഷ ഒ പ് ഷോപ്പ് വാസ് പതിനഞ്ചു വരുന്ന ഒരു വാക്കാണ് വാസ് എന്നൊക്കെ പറഞ്ഞ കഴിയും ഇത് വന്നിട്ട് വാസ് ദി സ്ട്രോങ് സൗണ്ട് ആണ് ഇതിന്റെ വീക്ക് സ്വരമുള്ളത് വിസ് എന്ന് പറയും നമ്മള് സ്പീഡിൽ ഒരു സെന്റൻസിൽ ഡബ്ല്യു എ എസ് ഇടുമ്പോൾ അത് വിസ് എന്നൊരു സ്വരം വരും അപ്പോ ഇത് സ്ട്രോങ് സൗണ്ട് ആണ് വാസ് വോട്ട് വ ഓട്ട് വോട്ട് ഹോട്ട് ഓഫീസ്
Vote. 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 Adı section diffam. Diffam. I already mentioned you. Rendu vowel sound in the combination anu. Diffam anu. Apa idanu diffam sound. E a ear. E a ear. Ear. E a r. Ear. Clear. K l ear r. Clear. Ear. Ear. Ear r. Ear. Hear. H ear r. Hear. Zero. 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 Notation then join you. Ear. Clear. Ear. Hear. Zero. Zero. The number sadharana zero enna parayya thettana. Zero. Zero. Adutha diphtham ana u a u a. U a. Pure. P y u a r. Pure. Jury. J y u a r. Jury. Mature. M a c u a r. Mature. Rural. R u a r a l. Rural. Tourist. T u a r i s t. Tourist. Pure. Jury. Mature. Rural. Tourist. Adutha diphtham sound aanu air. A a air. Care. K air r. Care. Share. Sh a a r. Share. Chair. Ch air r. Chair. Scare. S k air r. Scare. Swear. S v air r. Swear. Care. Share. Chair. Scare. Swear. Adutha diphtham sound aanu a. A e a. നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്ന ഒരു ഏരിയയാണ്. നമ്മൾ ആ എ ഇഫക്റ്റ് കൊടുക്കാതെയാണ് പലപ്പോഴും നമ്മൾ ഇവിടെ ഉദാഹരണത്തിന് ഡേ പ്ലേ മേ എന്നൊക്കെ പറയുക. തെറ്റാണ്. ഡേ ഡ് എ ഡേ. ഏജ് ഏജ് ഏജ്. മേക്ക് മ എ ക് മേക്ക്. ചെയിൻ ç a n chain. Rain r a n rain. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് എ വായിൽ ഇ വായിൽ അവസാനിക്കുന്ന വാക്കുകൾ ഒരിക്കലും സ്ട്രൈറ്റ് നിൽക്കുകയില്ല, മറിച്ച് ആ കർവോട് കൂടി നിൽക്കുന്നത്. എ ജേ പ്ലേ മേ സേ. Day, age, make, chain, rain. Adutha diphtham sound aanu oi. O e oi. Join. J oi n. Join. Oil. Oi l. Oi. Voice. V oi s. Voice. Boy. B oi boy.
toy, t oy, toy. Join, oy. Voice, boy, toy. Adutha diphtham sound aanu I, a, e, I. I, child, ch, I, l, d, child. Nice, n, I, s, nice. Shy, sh, I, shy. Night, n, I, t, night. I, child, nice, shy, night. Artha diphtham sound aanu o, a, u, o. Go, g, o, go. So, so, oh, so. No, n, oh, no. Home, h, o, m, home. Slow, s, l, o, slow. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഞാൻ പറഞ്ഞ ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇത് ഓ എന്നാണ്, എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ അവർ ഓ എന്നാണ് പറയുന്നത്. ഗോ, സോ, നോ എന്നൊക്കെ പറയുന്നത് നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ പറയേണ്ടത് ഇപ്രകാരമാണ്. എന്നുള്ള ഡിഫ്തമാണ് നമ്മൾ ചേർക്കുന്നത്. വെറുതെ പ്ലെയിൻ ആയിട്ട് നമ്മൾ ഗോ, സോ, നോ, ഹോം, സ്ലോ എന്ന് പറയാൻ പാടില്ല. ആ ഒരു സ്ലൈഡോട് പറഞ്ഞ go, so, no, home, slow. Go, so, no, home, slow. ഡിഫോം സെക്ഷനില് ലാസ്റ്റ് സൗണ്ട് ആണ് ഔ, ആ, ഊ, ഔ. ഔട്ട്, ഔട്ട്, ഔട്ട്. Mouth, m, ow, mouth. Cow, k, ow, cow. Now, n, ow, now. Tom, t, ow, n, tom. Out, mouth. Cow, now, tongue.